ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ചെറുതായിട്ട് തണുപ്പ് കാലമൊക്കെ തുടങ്ങി, ഓട്ടം സീസൺ തീരാറായി തുടങ്ങി, ഇലകളുടെയൊക്കെ നിറങ്ങളൊക്കെ മാറി, ഇല പൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ചെറുതായിട്ടൊന്ന് നടക്കാനിറങ്ങി. ഇന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റു വീട്ടിൽ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുന്നു. അപ്പോൾ കരുതി ഇന്നൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന്. പക്ഷേ നമ്മളിന്ന് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെയുള്ളവരുടെ, അതായത് ഇറ്റാലിയൻസിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാപ്പുച്ചിനോയും അല്ലെങ്കിൽ ഒരു കഫേയോ ഒപ്പം ഒരു ബ്രിയോഷിലി ക്രൊഷാൻ്റൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലാത്തെ മാക്കിയാത്തുമാണ്. നമ്മുടെ പാൽക്കാപ്പിയുടെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം ഒരു ക്രൊഷാൻ്റുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നടക്കാൻ പോയ വഴിക്കൊരു നല്ലൊരു കഫറ്റീരിയ കണ്ടു, നമ്മൾ അവിടെ നിന്ന് കയറി ചായ കുടിച്ചു, അല്ല കാപ്പി കുടിച്ചു. ഈ ഒരു കഫറ്റീരിയ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വൈബ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇതേപോലെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചത് ആ വീട്ടിലേക്ക് പോവുകയാണ്. സമയം ഒരു 8:30 ആകാറായി. പക്ഷേ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു ഓട്ടം സീസൺ അല്ലെങ്കിൽ വിൻ്റർ സീസണിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ്, നേരം വെളുക്കാൻ ഒരുപാട് വൈകും. സന്ധ്യയാവുന്നത് ഒരു 4:30 ആകുമ്പോഴേക്കും ഇരുട്ടി തുടങ്ങുകയും ചെയ്യും. പകൽ ദൈർഘ്യം തീരെ കുറവാണ്. അപ്പോൾ ഇല പൊഴിയുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ മരത്തിൻ്റെ അടിയിലൂടെ പോയി ഏതൊരു ഇലൻ്റെ തലയിൽ ഇരിക്കുന്നുണ്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ലഞ്ച്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലളിതമായിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലഞ്ച് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വറ്റൽ മുളക്, അത് കാശ്മീരി ചില്ലി ഒരു 2 ബാക്കി ഒരു 6 വറ്റൽ മുളകും ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ നേരം ഇതൊന്ന് കുതിർത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബൂർ ബിരിയാണിയാണ്, തമിഴ്നാടൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചില്ലി പേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനവിടെ വറ്റൽ മുളക് ചൂടുവെള്ളത്തിലിട്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാ അരി, അതായത് ശ്രീലങ്കൻ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ജീരകശാല അരിയോട് സാദൃശ്യമുള്ള അരിയാണ് ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാനത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കൈമ റൈസ് ഉപയോഗിക്കട്ടെ, കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് അത്ര അവൈലബിളായി കണ്ടിട്ടില്ല. അതിന് പകരം നമ്മുടെ കൈമ അരി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരിക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് കാശ്മീരി ചില്ലി തന്നെയാണെങ്കിൽ ഒരു 12 എടുത്തോളൂ കേട്ടോ ഈ ഒരളവിന്. എൻ്റെ കയ്യിൽ ആകെ 2 കാശ്മീരി ചില്ലിയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എരിവുള്ള വറ്റൽമുളകളും ചേർത്താണ് കുതിർക്കാനിട്ടത്. അരി കഴുകി വൃത്തിയാക്കി അരിയും ഒരു 1/2 മണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചില്ലി പേസ്റ്റ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ്, നമ്മുടെ ഗ്രാമ്പൂ, ഏലക്കയും തക്കോലും, അതേപോലെ തന്നെ കറുവപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞതൊക്കെ എല്ലാം അരിഞ്ഞെല്ലാം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഒരു 2 ലിറ്ററോളം വെള്ളം ഞാനവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അരി വേവിക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മളിനി നമ്മുടെ ബിരിയാണിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക, അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുത്തു കേട്ടോ. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 1/4 കപ്പ് നെയ്യും എടുക്കുന്നുണ്ട്. കുറച്ച് അളവ് കൂടുതലാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് മുഴുവനായിട്ട് ഇത്ര അളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു അളവിൽ എണ്ണയും നെയ്യും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ സ്പൈസസ് ചേർത്തു, ഏലക്കയും തക്കോലും അതേപോലെ തന്നെ ഗ്രാമ്പൂ. ഏലക്കയും ഗ്രാമ്പൂ 10 വീതവും തക്കോലം 4, 2 കറുവപ്പട്ടയുടെ കഷ്ണമാണ് ഇട്ട് വിട്ടത്. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുത്തു. ഞാനിവിടെ 4 വലിയ സവാള, ഒരു മീഡിയത്തിന് മുകളിൽ നിൽക്കുന്ന സവാള 4 അരിഞ്ഞതാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 കിലോ അരിയും 1 കിലോ ചിക്കനും വേണ്ടി വരുന്ന അളവുകളാണ് കേട്ടോ ഞാനീ പറയുന്നത്. അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ എണ്ണയും നെയ്യും എടുത്തത്. നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക, ഉള്ളി വറക്കാൻ നേരത്തെ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് എണ്ണയൊക്കെ വേണ്ടി വരാറുണ്ടല്ലോ, ആ എണ്ണ തന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നു മാത്രം.
അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, രണ്ടും കൂടെ ചതച്ചത് ഏകദേശം 5 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. പേസ്റ്റ് പോലെ അല്ല കേട്ടോ, ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്, നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നിടം വരെ. ഏകദേശം ഒരു 3 മിനിറ്റ് നേരത്തോളം ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ, നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇനി നമുക്കിതിനകത്തേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ടാണ് കേട്ടോ മുളക് അരച്ചത്. വെറുതെ കുതിർത്ത് കഴിഞ്ഞിട്ട് വെറുതെ അരച്ച് കഴിയുമ്പോൾ ഇത്രയും പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. 1 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് കുതിർത്ത് ആ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ എരിവുള്ള മുളക് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര അളവിൽ എടുക്കേണ്ട കേട്ടോ, ഒരു 3-4 എണ്ണം വരെ എടുത്താൽ മതി. കാശ്മീരി ചില്ലി ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു കളറ് കിട്ടും. അപ്പോൾ കാശ്മീരി ചില്ലി മാത്രമാണ് ഒരു 12 എണ്ണം എടുക്കുക. എരിവുള്ള മുളക് പൊടി മുളകാണെങ്കിൽ ഒരു 4-5 വരെ ഒക്കെ എടുത്താൽ മതി. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അതിന് അനുസരിച്ച്. എന്നിട്ട് നമുക്ക് ചില്ലി പേസ്റ്റ് ഇതിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതേപോലെ തന്നെ മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീസറിലിരുന്ന മല്ലിയിലയും ആയതുകൊണ്ട് എന്താ പറയുക, കല്ല് പോലെയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ തക്കാളി 3 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ള 3 തക്കാളിയായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചില്ലി പേസ്റ്റ് അല്ലാതെ വേറെ എരിവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു മസാലകളും ഈ ഒരു ബിരിയാണിയിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ ചില്ലി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട്. വേറെ നമ്മൾ ഒരുവിധ മസാലകളും ബിരിയാണി മസാലകളും അങ്ങനെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ, കാരണം നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ചിക്കനൊക്കെ നല്ലൊരു സോഫ്റ്റ് ആവാനും കറക്റ്റ് ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അതിനുശേഷം നമ്മളിതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറക്കും. അത് കൂടാതെ നമ്മളിതിൻ്റെ അകത്തേക്ക് 1/2 ലിറ്ററോളം നല്ലോണം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തൈര് ഗ്രേവി ഇതൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളമൊക്കെ തെളിഞ്ഞു വരും. പക്ഷേ എങ്കിലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ശരിക്കും വേവിച്ചെടുക്കുന്നത് ഈ ഒരു ചിക്കനിൽ കിടന്നിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്ററോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് ചിക്കൻ നുറുക്കിയിരിക്കുന്നത് എങ്കിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു അളവിൻ്റെ കാര്യമാണ് പറയുന്നത്, 1 കിലോ ചിക്കനാണെങ്കിൽ ഒരു 6 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ മതി ചെറിയ കഷ്ണങ്ങൾ ആണെങ്കിൽ മെന്തു വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു അരി വേവിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചിക്കനിലേക്കും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ എവിടെയോ അത് മിസ്സായി പോയിട്ടുണ്ട്. ചിക്കനും ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ തൈരൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്താണ് കേട്ടോ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. 30 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഡ്രെയിൻ ചെയ്തെടുത്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ശേഷമാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി ഈ ചൂടുവെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മുഴുവനായിട്ടത് വേവിച്ചെടുക്കുന്നില്ല. ഒരു തിളയൊന്ന് വന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ അരി ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം. അതല്ലാതെ നമ്മൾ കൈമാരി മുഴുവനായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. അതായത് ആ അരിയായി കിടക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാനതിന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ.
വെള്ളത്തിലേക്ക് അരി ചേർത്ത് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടോളുക. തിള വന്നു കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ഡ്രെയിൻ ചെയ്ത ആ ചോറ് നമുക്ക് ഈ ഒരു ചിക്കൻ വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ, അപ്പോൾ ഒരു 10 മിനിറ്റാണ് നമ്മുടെ ചിക്കൻ വേവേണ്ടത്, അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് റൈസും സെറ്റായി വരുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു മണിക്കൂറും മതി നമുക്ക് മൊത്തം ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആകെ കൂടെ വേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുകളിൽ തെളിഞ്ഞ് കിടക്കുന്ന ആ ചിക്കനിൽ നിന്നും ആ ഗ്രേവിയിൽ നിന്നൊക്കെ ഊർന്നു വന്നിരിക്കുന്ന ആ വെള്ളത്തിൽ വേണം നമ്മൾ ആ ഒരു ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ചിക്കനുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ട, മേളിലുള്ള ആ തെളിഞ്ഞു കിടക്കുന്ന ആ ഒരു ഗ്രേവിയിൽ വേണം നമ്മൾ ചോറ് മിക്സ് ചെയ്യാനായിട്ട്. അതായത് ചോറ് അടിയിലേക്ക് വേണം, ചിക്കൻ മുഴുവൻ അടിയിൽ കിടന്നിട്ട് ചോറ് മുകളിൽ വരുന്ന രീതിയിലാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ തന്നെ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തോളുക. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തോളം ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിന് നമ്മുടെ ആമ്പൂർ ബിരിയാണി റെഡിയായി കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷനാണ്, ഒരു 1 പോട്ട് മീല് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ സാധനങ്ങളോ ഒന്നും തന്നെ വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ആമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത്. തമിഴ്നാടൻ സ്റ്റൈലിൽ ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിരിയാണി ഇഷ്ടപ്പെട്ടു. യൂട്യൂബിലൊക്കെ ഒരുപാട് തരംഗമായ ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു ആമ്പൂർ ബിരിയാണി. ഞാൻ പക്ഷേ നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ കൂടുതലും. പക്ഷേ ഇതും നല്ല കിഴു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിന് ഒരുപാട് ആരാധകരുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ ആമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ദമ്മൊക്കെ തുടങ്ങും. 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് ദം ചെയ്യുക, ലോ ഫ്ലെയിമിലിട്ടെ. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റുകളും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നാൽ മതി. 10 മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളിത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അടിയിൽ നമ്മുടെ ചിക്കൻ നല്ലോണം, ഇതിൽ നിന്നൊക്കെ ചിക്കൻ വേർപെട്ട് വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആമ്പൂർ ബിരിയാണി ഇതാ പറഞ്ഞ നേരം കൊണ്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീക്കെൻഡ് ട്രൈ ചെയ്യുകയല്ലേ, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ഫീഡ്ബാക്കും പറയണം. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഒരു റൈത്തയും അതേപോലെ തന്നെ നാരങ്ങ അച്ചാറുമാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. സാധാരണ നമ്മുടെ ബിരിയാണിയുടെ കോമ്പിനേഷൻ തന്നെ. ഒരു പപ്പടം കൂടെ ഉണ്ടായിരുന്നു ഈ പൊളിച്ചേനെ, പക്ഷേ പപ്പടം തീർന്നുപോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. ഡിന്നർ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇത്രയും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം കഴിക്കാതിരിക്കില്ലല്ലോ. സീ കേരളം ചാനലിലെ സരിഗമപ്പയിലൂടെ ഫെയിമായിട്ടുള്ള ലിബിൻസ് കറിയ, ജാസിം, അതുപോലെ ശ്വേത, കീർത്തനയൊക്കെ ഇവർ മിലാനിലെത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണാനും അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് കിട്ടി. അപ്പോൾ അന്നേരം എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അവരിവിടെ ഒരു യൂറോപ്യൻ പര്യടനത്തിനിടയിൽ മിലാൻ വഴി പോകുന്നുണ്ടെന്നാണ് ഞങ്ങൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.